എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയ ഒരു ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ നമുക്ക് ബീഫ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോ ഇവിടെ കുക്കറിലാണ് ബീഫ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പൊ കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ കളഞ്ഞ് കഴുകി ക്ലീൻ ചെയ്തെടുത്ത ബീഫാണ്, ഒരു അര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി നിറച്ചെടുത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കുരുമുളക് പൊടിയുടെ എരിവാണ് കൂടുതൽ നിൽക്കുക. അപ്പൊ നമുക്ക് ഒരു ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഗരം മസാല. മീറ്റ് മസാല കയ്യിലുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ മീറ്റ് മസാല കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇത്രയും ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ച് തന്നെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മൾ ബീഫിൽ മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനിയിപ്പോ വെള്ളം തീരെ ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഇത്തിരി ഒട്ടിച്ചു കൊടുക്കാം. വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. ഇതിൽ നിന്ന് തന്നെ വെള്ളം നമുക്ക് ഇറങ്ങും. ഒന്ന് കുടഞ്ഞു കൊടുക്കുക, അത്രേ വേണ്ടുള്ളൂ. അപ്പൊ നമുക്കിനി ഇത് അടച്ചു വെച്ച് നാലോ അഞ്ചോ വിസിലില് നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ വിസിലൊക്കെ പോയിട്ടുണ്ട്. ബീഫ് നമുക്ക് തുറന്നു നോക്കാം. കണ്ടോ, നമ്മൾ ബീഫിൽ വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു തുള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. കണ്ടോ, ഇപ്പൊ എത്രയാ വെള്ളം, അതുകൊണ്ട് ചേർക്കേണ്ടത്. അപ്പൊ നമുക്കിനി ഈ ബീഫ് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം ഹൈ ഫ്ലെയിമിലിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് നല്ലവണ്ണം വറ്റിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ആ മസാലയൊക്കെ ശരിക്കും ആ ബീഫിൽ അങ്ങ് പിടിച്ചു കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഈ വെള്ളമൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാ ഭാഗവും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമ്മള് ഈ വെളിച്ചെണ്ണയിലേക്ക് ചാറൊക്കെ വറ്റിച്ചു വെച്ച ബീഫ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു ഭാഗം മുഴുവനും ഫ്രൈ ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അല്ലാതെ ഇളക്കി കൊടുത്തോടിയിരിക്കേണ്ട. ഒരു ഭാഗം ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം നല്ലവണ്ണം ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബീഫൊക്കെ വേവിച്ചെടുത്തത് കൊണ്ട് വേഗം തന്നെ ഇതിപ്പോ ഫ്രൈ ആയിട്ട് കിട്ടും. നമുക്ക് രണ്ട് ഭാഗവും നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് ഭാഗവും ഇപ്പൊ നല്ലവണ്ണം മുരുകിയിട്ടുണ്ട്. നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ബീഫ് ഇവിടെ നമ്മള് ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മള് ഇതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂണോളം പെരിഞ്ചീരകം. ഇതിലേക്ക് നമ്മൾ തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കുക. പെരിഞ്ചീരകം നമ്മൾ ബീഫിലിട്ടിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. തേങ്ങയുടെ കളർ ഒന്ന് ചെറുതായി വാടിക്കിട്ടെ. തേങ്ങ അധികം അങ്ങ് ചോന്ന് വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇതായി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു സവാള കട്ട് ചെയ്തിട്ടുണ്ട്. കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് സവാളയ്ക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. നമ്മൾ ബീഫിലൊക്കെ നമ്മൾ ഓൾറെഡി എല്ലാം ചേർത്ത് വെച്ചതാണ്. ഈ സവാള കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഇപ്പൊ ഇവിടെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ചേർക്കണമായിരുന്നു, അത് മറന്നു പോയി. അപ്പൊ ഈ സമയത്ത് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല, അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിപ്പോ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഈ സവാളയ്ക്ക് ആവശ്യത്തിന് മാത്രം കാൽ ടീസ്പൂൺ മുളക് പൊടി. കുരുമുളക് ഒരു അര ടീസ്പൂൺ ചേർത്തോളൂ. കുരുമുളകിന്റെ ടേസ്റ്റ് വരുമ്പോഴാണ് നമ്മുടെ ബീഫിന് നല്ല ടേസ്റ്റ് വരുന്നത്. ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്ര മതി, വേറെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മള് ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡിയായി. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 2 മിനിറ്റ് ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇനി ഇത് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഒരു പ്രാവശ്യമെങ്കിലും ഈ ബീഫ് ഫ്രൈ ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത നല്ല വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.